Hi friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് ട്ടോ. നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കും. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനു മുൻപ് നമ്മൾ കുറച്ച് ദിവസം മുൻപ് നമ്മൾ ഒരു പൊതിച്ചോറ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഓർമ്മയായിരുന്നു. അമ്മമ്മ കെട്ടിത്തന്ന പൊതിച്ചോറിൻ്റെ ഓർമ്മ നമ്മൾ ഒന്നും കൂടി ചെറുതായിട്ട് പൊടിതട്ടി എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇതും ഒരു ഓർമ്മയാണ് കേട്ടോ. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു പാടത്തേക്കൂടെയാണ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ പോവുക. ഒരു പാടം കടന്നു കഴിഞ്ഞാൽ അമ്മയുടെ വീടെത്തും. അപ്പോൾ ആ പാടത്തേക്കൂടെ പോകുമ്പോൾ എപ്പോഴും അവിടെ ഒരു കുഞ്ഞ് തോടുണ്ട്, അതിൽ നിന്ന് കുറച്ച് മീൻ പിടിക്കും. വെറുതെ വലിയ മീനൊന്നുമല്ല, ചെറുതായി നമ്മുടെ തോർത്തുമുട്ടൊക്കെ യൂസ് ചെയ്തിട്ട് മീൻ പിടിക്കും. അതിനൊരു കവറിൽ കെട്ടും, അല്ലെങ്കിൽ ഒരു കുപ്പിയിലിടും. അതിന് കുറച്ച് ദിവസം നോക്കിയിരിക്കും. ചിലപ്പോൾ അത് ചത്തു പോയിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ചിലപ്പോൾ ചത്തുപോകും. എന്നാലും ഒരു രസമായിരുന്നു ഈ പാടത്ത് പോക്കും മീൻ പിടിക്കലും ആ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടുള്ള കളിയും ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഈ കൊറോണ കാലത്ത് എങ്ങോട്ടും നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല, ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത് അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാമെന്ന് ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതൊന്ന് കാണാൻ പോകാമെന്ന് തീരുമാനിച്ച് ഇതാ ഒരു വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റോഡാണ് കേട്ടോ. ആ റോഡിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവിടെ ആ റോഡ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം അവിടെ ഒരു വരമ്പായിരുന്നു. അപ്പോൾ ആ വരമ്പത്തിൽ കൂടെ ഓടിയിട്ടാണ് അപ്പുറത്തെ സൈഡിൽ കടന്നു കഴിഞ്ഞാലാണ് അമ്മ വീട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റോഡൊക്കെ വന്നപ്പോൾ അവിടെ എന്തോ വലിയ മാറ്റമൊക്കെ പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നത്. കാരണം വളരെ ചെറിയ, നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു വരമ്പ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാലമായിട്ട് ഇങ്ങോട്ടൊന്നും കടക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. കാറും വണ്ടിയൊക്കെ ആയപ്പോൾ എപ്പോഴും മെയിൻ റോഡിൽ കൂടെ പോകും. പാടത്തിൽ കൂടെയൊക്കെ നടന്നു പോക്ക് വളരെ അപൂർവമായിരുന്നു. എത്രയോ കാലം മുമ്പ് വന്നതാണ് ഇങ്ങോട്ട്. വീടിൻ്റെ അടുത്തായിരുന്നിട്ട് പോലും ഇങ്ങോട്ട് കടന്നു നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതിനൊക്കെ ഒരു ബിഗ് താങ്ക്സ് നമുക്ക് കൊറോണയ്ക്ക് കൊടുക്കാം. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തത് ഇപ്പോഴാണ്. കാരണം ഇത്രയും നല്ലൊരു സ്ഥലമുണ്ടല്ലോ, ഞാൻ പോയിരുന്നതല്ലേ ഇതിൽ കൂടെയൊക്കെ, എനിക്ക് ഒന്നും കൂടി കാണണം, അതൊക്കെ ചിന്തിക്കാൻ പോലും തോന്നിയത് ഇപ്പോഴാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ തോട്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടല്ലോ ഈ തോടിന് ഭയങ്കര വലുപ്പമായിരുന്നു എന്ന് തോന്നി. കാരണം നമ്മൾ വെള്ളത്തിൽ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് കിടക്കുന്നതും ഇതിൽ വന്ന് മീൻ പിടിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ നമ്മൾ വലുതായതുകൊണ്ടാണോ എന്നറിയില്ല, തോട് ഭയങ്കര ചെറിയതായിട്ട് തോന്നി നമുക്കിപ്പോൾ. അപ്പോൾ ഞങ്ങളവിടെ നടക്കുമ്പോൾ അതേ 2 മൈലുകളും വൈകുന്നേരത്തെ സവാരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചു നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ മീൻപിടുത്ത പരിപാടിയിലേക്ക് കടന്നു. വെയിലൊക്കെ ഒന്ന് ആറി വന്നു കേട്ടോ. അപ്പോഴേക്കും ഒന്നും കാണിക്കട്ടോ. അവിടെ ഫുള്ള് മീനാണ്. സയന്റിഫിക്കറ്റ് പറഞ്ഞോ? ഇത് നമ്മള് പാടത്തുനിന്ന് പിടിക്കണം മീനാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ ഇത് ഹൈബ്രിഡ് ഗപ്പീസിന്റെ ഒപ്പം ഇതിട്ടിട്ട് നമുക്ക് പെയർ ചെയ്യിപ്പിക്കാം. അപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നണേ. കാരണം നമ്മളൊരു 150 രൂപയുടെ മീനൊക്കെ മേടിച്ചിട്ട് ആ മെയിലിനായിട്ട് നമുക്ക് ഫീമെയിലിനെ ഇത് പെയർ ചെയ്യിപ്പിക്കാം, ക്രോസ് ചെയ്യാം. അപ്പോ കുഴപ്പമില്ലാതെ അതിന്റെ ഒപ്പം നമ്മൾ എപ്പോഴും മെയിലിന് വാല് കൂടുതലാവും, മറ്റേന് വാല് കുറവാണ്. ഇത് പാടത്തിന്റെ കാരണം പെട്ടെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്കത് കാണാം, നമുക്ക് മനസ്സിലാക്കാം എന്തായാലും. അപ്പോൾ ഇതുപോലത്തെ നല്ല ഉഗ്രൻ തള്ളലുകളും അതുപോലെ തന്നെ കാഴ്ചനാടിലും മീൻപിടുത്തമൊക്കെ ആയിട്ട് വൈകുന്നേരം നല്ല സൂപ്പറായി ഒരുപാട് ഓർമ്മകൾ വീണ്ടും സമ്മാനിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇതുപോലൊരു സ്ഥലം? പണ്ട് കസിൻസൊക്കെ വരുമ്പോൾ വെറുതെ വൈകുന്നേരങ്ങളിൽ നടക്കാൻ ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു സ്ഥലം, പറമ്പോ പാടോ കുന്നോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കുക, കുറച്ച് നേരം അവിടെ ചിലവഴിക്കുക, അതൊരു പ്രത്യേക സന്തോഷമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു കൊച്ചോർമ്മ നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. അതുപോലെ നിങ്ങൾക്കും ഒരുപാട് ഓർമ്മകളുണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് പൊടിത്തട്ടിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. Namur button. 20 faces are there. 20 faces. Hello everyone. Today we have some fish friends. We are going to put it in the bowl.